ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആഗസ്റ്റ് 22 മുതൽ 31 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഈ വീഡിയോയുടെ കണ്ടന്റ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മുൻ ധനകാര്യ സെക്രട്ടറി രാജീവ് കുമാറിനെ പുതിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി തിരഞ്ഞെടുത്തു. അശോക് ലവാസ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇദ്ദേഹം വരുന്നത്. ആഗസ്റ്റ് 31 ഇദ്ദേഹം ചുമതലയേൽക്കും. 1984 ബാച്ചിലെ ജാർഖണ്ഡ് കേഡർ IAS ഓഫീസറാണ് രാജീവ് കുമാർ. ഏഷ്യൻ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിനാണ് അശോക് ലവാസ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനം രാജിവെച്ചത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പെരുമാറ്റച്ചട്ട ലംഘന പരാതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ നടപടിയെടുക്കേണ്ടെന്ന കമ്മീഷൻ തീരുമാനത്തിനെതിരെ വിയോജിപ്പ് പുലർത്തിയ വ്യക്തിയാണ് സ്ഥാനമൊഴിയുന്ന ലവാസ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രാജ്യത്തെ ഇലക്ഷൻ പ്രോസസ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നൊരു ഓട്ടോണമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 324 കീഴിലാണ് ഈ കമ്മീഷൻ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനിൽ 3 മെമ്പേഴ്സാണ് ഉള്ളത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരും. ഇവരുടെ ടേം ഓഫ് ഓഫീസ് 6 വർഷവും അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതുവരെയാണ്. പുതിയ ഇലക്ഷൻ കമ്മീഷണറാകുന്ന രാജീവ് കുമാറിന് 60 വയസ്സായി. സോ ഇദ്ദേഹത്തിന് 2025 വരെയാണ് ഈ സ്ഥാനത്ത് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കമ്മീഷനിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടായാൽ മജോറിറ്റി ഡിസിഷനാണ് പാസ്സാക്കുന്നത്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, കേരള കോൺഗ്രസ് എം പാർട്ടിയിലെ പ്രശ്നത്തിൽ കമ്മീഷൻ 1-2 വോട്ടുകൾക്ക് ജോസ് കെ മാണി വിഭാഗത്തിന് അനുകൂലമായി ചിഹ്നവും പാർട്ടിയും നൽകി. ഇവിടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന സുനിൽ അറോറയും ഇലക്ഷൻ കമ്മീഷണറായ സുശീൽ ചന്ദ്രയും ജോസ് കെ മാണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ ലവാസ ഈ രണ്ട് വിഭാഗങ്ങളും സമർപ്പിച്ച രേഖകൾ ഒന്നുകൂടി സ്ക്രൂട്ടണി ചെയ്യണമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ മിസ് ബിഹേവിയറും ഇൻകേപ്പബിലിറ്റിയുടെയും പേരിൽ റിമൂവ് ചെയ്യണമെങ്കിൽ രാജ്യസഭയിലും ലോക്സഭയിലും 2/3 മജോറിറ്റിയോടെ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ഇനി ഇലക്ഷൻ കമ്മീഷണറെയാണെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറോ റെക്കമെൻഡേഷനിൽ പ്രസിഡന്റിനെ പുറത്താക്കാം. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ പുതിയ ഓഫീസ് ഇനാഗുറേഷൻ നടന്നു. ഈ കമ്മീഷന്റെ ചെയർപേഴ്സണായ രഞ്ജന ദേശായി ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഡീലിമിറ്റേഷനെ ബൗണ്ടറി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. ഇവരുടെ പ്രധാന ജോലി രാജ്യത്തെ ലോക്സഭ അസംബ്ലി ഇലക്ഷനുകൾക്ക് വേണ്ടി ഓരോ മണ്ഡലത്തിൻ്റെയും ബൗണ്ടറി നിശ്ചയിക്കുക എന്നതാണ്. ഈ കമ്മീഷന്റെ കോമ്പോസിഷൻ നോക്കുമ്പോൾ ചെയർപേഴ്സൺ ആകുന്നത് രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജായിരിക്കണം. അതുപോലെ തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറും ഇതിൻ്റെ മറ്റംഗങ്ങളാണ്. ഇവർക്ക് കീഴിൽ അസോസിയേറ്റ് മെമ്പേഴ്സായി ഓരോ സ്റ്റേറ്റിൽ നിന്നുള്ള MPs MLAs ഉണ്ട്. ഇവർ ഓരോ മണ്ഡലത്തിൻ്റെയും ബൗണ്ടറി നിശ്ചയിക്കുന്നത് റീസെൻ്റായി കണ്ടക്ട് ചെയ്ത സെൻസസ് വഴിയാണ്. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ സീറ്റ് ആ വിഭാഗത്തിന് റിസർവ് ചെയ്യുന്നതും ഈ കമ്മീഷനാണ്. ഇവരിറക്കുന്ന ഓർഡറുകളെ കോർട്ടിന് പോലും ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കുകയില്ല. ടീസ്റ്റാർ റിവർ പ്രോജക്റ്റിന് വേണ്ടി ചൈന $1 ബില്യൺ ബംഗ്ലാദേശിന് ലോണായി നൽകും. ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറി ആയ ടീസ്റ്റ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഹിമാലയത്തിൽ നിന്നാണ്. സിക്കിം, വെസ്റ്റ് ബംഗാൾ എന്നീ ഇന്ത്യൻ പ്രദേശങ്ങളുടെ ഒഴുകി ആണിത് ബംഗ്ലാദേശിൽ എത്തിച്ചേരുന്നത്. ബംഗ്ലാദേശിൽ ചൈന ആദ്യമായി ഇടപെടുന്ന വാട്ടർ മാനേജ്മെൻറ്റ് പ്രോജക്റ്റാണിത്. ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധസമാനമായ സിറ്റുവേഷൻ നിലനിൽക്കുന്ന സമയത്ത് അയൽ രാജ്യമായ ബംഗ്ലാദേശുമായുള്ള ചൈനയുടെ ബന്ധത്തെ കരുതലോടെയാണ് ഇന്ത്യ വീക്ഷിക്കുന്നത്. ചൈനയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ടീസ്റ്റ ഇവിടൊരു കൺസേൺ അല്ല. പക്ഷെ അവർ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ അലിയായ ബംഗ്ലാദേശിനെ ഒരു ഡെപ്റ്റ് ട്രാപ്പിൽ പെടുത്താനാണ്. 1951 ബംഗ്ലാദേശ് ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്ന സമയത്ത് ആരംഭിച്ച ഈ പ്രശ്നം പുതിയൊരു രാജ്യം രൂപീകൃതമായിട്ടും 7 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും സോൾവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രധാന ഒരു കാരണം ഇന്ത്യയിലെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് ആണ്. ഡൽഹിയും ധാക്കയും തമ്മിലൊരു ഡീലെത്തുന്നതിനുള്ള ഒരു പ്രധാന വിലങ്ങുതടി ബംഗാൾ പൊളിറ്റീഷ്യൻസ് ആണ്. August 28 രാജ്യം സോഷ്യൽ റിഫോർമറായ അയ്യങ്കാളിയുടെ ജന്മദിനം ആചരിച്ചു. കേരളത്തിൽ ജനിച്ച അയ്യങ്കാളി പുലയരുടെയും ദളിതരുടെയും എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി തൻ്റെ ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ്.
മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് നാഷണൽ സ്പോർട്സ് അവാർഡ് അനൗൺസ് ചെയ്തു. വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത കമ്മിറ്റി ഹെഡ് ചെയ്തത് റിട്ടയർഡ് ജസ്റ്റിസായ മുകുന്ദകം ശർമ്മയാണ്. എമിനൻ്റ് സ്പോർട്സ് പേഴ്സൺസും സ്പോർട്സ് ജേർണലിസത്തിലെയും സ്പോർട്സ് അഡ്മിനിസ്ട്രേഷനിലെയും പ്രമുഖരും ഈ കമ്മിറ്റിയുടെ. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് യൂണിയൻ ടെറിട്ടറിയായ ജമ്മു ആൻഡ് കാശ്മീറിൻ്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി പുതിയ റൂൾസ് പ്രഖ്യാപിച്ചു. പോലീസ്, പബ്ലിക് ഓർഡർ, ഓൾ ഇന്ത്യ സർവീസസ്, ആൻറ്റി കറപ്ഷൻ എന്നിവയെല്ലാം ലിയൂട്ടനൻ്റ് ഗവർണറിൻ്റെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ്റെ ഭാഗമായി. അതായത് ചീഫ് മിനിസ്റ്റർക്കോ അദ്ദേഹത്തിൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്ററിനോ ഈ കാര്യങ്ങളിൽ വോയിസ് ഇല്ലാതെയായി. യൂണിയൻ ടെറിട്ടറിയുടെ പീസ്ഫുൾ കണ്ടീഷനെ ബാധിക്കുന്നതോ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് പോലുള്ള ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി അഫക്റ്റ് ചെയ്യുന്ന പദ്ധതികൾ ചീഫ് സെക്രട്ടറി മുഖേന ലിയൂട്ടനൻ്റ് ഗവർണർക്ക് സബ്മിറ്റ് ചെയ്യണം. ഭരണകാര്യങ്ങളിൽ ലിയൂട്ടനൻ്റ് ഗവർണറും ഏതെങ്കിലും മിനിസ്റ്ററും തമ്മിൽ വിഭിന്നമായ അഭിപ്രായമുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ആ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ ഗവർണറുടെ തീരുമാനത്തെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്തതായി കണക്കാക്കും. യൂണിയൻ മിനിസ്റ്റർ ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ശ്രീ രവിശങ്കർ പ്രസാദ് ചുനൌട്ടി എന്ന നെക്സ്റ്റ് ജനറേഷൻ സ്റ്റാർട്ടപ്പ് ചാലഞ്ച് കോൺടെസ്റ്റ് ലോഞ്ച് ചെയ്തു. ഈ പ്രോഗ്രാം വഴി സിലക്റ്റഡ് ഫീൽഡിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പുകളെ ഇൻവൈറ്റ് ചെയ്യുകയും അതിൽ നിന്ന് 300 തിരഞ്ഞെടുത്ത് സീഡ് ഫണ്ടായി 25 ലക്ഷം രൂപ വരെ നൽകും. സ്റ്റാർട്ടപ്പുകൾക്ക് ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സെൻറ്റർ വഴി സപ്പോർട്ട് ലഭ്യമാകും. അതുപോലെ തന്നെ ഇൻക്യുബേഷൻ ഫെസിലിറ്റി, സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ്, മെൻറ്ററിംഗ് മുതലായ സഹായങ്ങളും ലഭ്യമാക്കും. ഇതുവഴി ഇന്ത്യയെ ഒരു സോഫ്റ്റ്വെയർ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് പ്രധാന ലക്ഷ്യം.